സങ്കല്പ ആൻഡ് വെൽക്കം ബാക്ക് ടു നിത്യസ് മീഡിയ. ഇന്ന് കുറേ കക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആളിയും വന്നപ്പോൾ കുറേ കക്കയായിട്ട് വന്നത്, നല്ല ഫ്രഷ് കക്കയാണ്, പൊന്നാനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം അതിനെ വെച്ചിട്ട് ഒരു നല്ല റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കാമെന്ന്. അപ്പോൾ ആദ്യം അമ്മ വന്നിട്ട് നിറയെ വെള്ളം എടുത്ത് ഒഴിച്ചതാണ്. ശബ്ദമൊക്കെ പോയിട്ടിരിക്കുക കേട്ടോ. എന്നാലും വീഡിയോ എടുക്കാൻ മടിയൊന്നുമില്ല, പിന്നെയും വീഡിയോ എടുക്കും, റെക്കോർഡ് ചെയ്യും, ഇതന്നെയാണ് പണി. അതാണ് ശബ്ദം പോയിട്ടും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളതൊരു അഞ്ചാറ് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. നല്ല അതിൻ്റെ പൂഴിമണൽ പോവുള്ളൂ. പിന്നെ ബക്കറ്റിലിട്ട് വെച്ചതാണ്, അതായത് കഴുകിയതിന് ശേഷം. ഇപ്പം ഏകദേശം ചിലതൊക്കെ ഇങ്ങനെ മെല്ലെ കണ്ടോ ഇളകുന്നത്, വായ തുറക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ്. അത് കഴുകി ഫ്രഷ് ആക്കിയിട്ട് എടുത്ത് വെച്ചതാണ്. ഇനി നമ്മൾക്ക് അടുപ്പത്ത് ഒരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഏകദേശം കണ്ടോ അതൊക്കെ വായ തുറക്കുന്നുണ്ട്. അതായത് ജീവനുള്ള കക്ക തന്നെയാണ്, നല്ല ഫ്രഷായിട്ട് കിട്ടിയതാണ്. ഒരു 3-4 കിലോളം ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഫ്രൈ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുപ്പ് കത്തിക്കുക. ഒരു പഴയ ചെമ്പാണ് വെച്ചു കൊടുക്കുന്നത്, കാരണം ഇത് പുഴുങ്ങിയെടുക്കാനുള്ളതല്ല. അതിന് നല്ല ചെമ്പ് വയ്ക്കണം എന്നൊന്നുമില്ല. അപ്പോൾ പഴയ ചെമ്പ് വെച്ചു, അതിലേക്ക് കക്ക ഇട്ട് കൊടുത്തു. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, കക്കയിൽ തീരെ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുക. ഇത് ഓൾറെഡി കുക്കാവുന്ന സമയത്ത്, ഇങ്ങനെ വേവുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പോൾ ഇങ്ങനെ വെള്ള കളറിലുള്ള വെള്ളം ഇങ്ങനെ പതച്ച് പൊന്തുക ചെയ്യുക. അപ്പം അയാൾ ഏകദേശം കുക്കായി എന്ന് മനസ്സിലാവും. നമുക്ക് ചെമ്പ് എടുത്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഏകദേശം ഇതൊക്കെ ഇത് ഇങ്ങനെ അവരേകദേശം വായ ഇങ്ങനെ തുറന്ന് തുറന്ന് വരും, അങ്ങനെ ഫുള്ള് തുറക്കും. ആ സമയത്ത് നമുക്ക് ഫുള്ള് ഇതെടുത്ത് മാറ്റുക. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, നല്ല പതച്ച് പൊന്തി വരും എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഓരോ കക്കക്കൂട്ടന്മാരെ അതിനുള്ളിൽ നിന്ന് അതിൻ്റെ മീറ്റ് എടുത്ത് മാറ്റുക. കൈകൊണ്ട് എടുത്ത് മാറ്റിയാൽ മതി, സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് തൊട്ടാൽ തന്നെ അതിങ്ങോട്ട് പോരും. അതിന് അത്ര എന്താ പറയുക, സിമ്പിളാണ് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് മാറ്റാൻ. എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് നേരെ ഫ്രൈ ആക്കല്ല ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അഴുക്കുണ്ടാവും, അതായത് കാട്ടെടുത്ത് കളയണം. അത് കണ്ടോ, ഇങ്ങനെ മെല്ലെ നെക്കിയിട്ട് ഇങ്ങനെ തുറപ്പിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ അത് പോരും. ഇത് നമ്മൾ ഹോട്ടലിനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റും കൂടെ വെച്ചിട്ടാവും അവർ നമുക്ക് റോസ്റ്റ് ചെയ്ത് തരിക. അവരിങ്ങനെയൊന്നും എടുത്ത് പണി എടുത്തിട്ടാവില്ല നമുക്ക് ഉണ്ടാക്കി തരിക. നമ്മൾ വീട്ടിലാവുമ്പം ഇതൊക്കെ കളഞ്ഞിട്ടാണ് ചെയ്യുക, കാരണം ഇത് വയറുവേദനയ്ക്കൊക്കെ ചാൻസ് കൂടുതലാണ് ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് റോസ്റ്റിലേക്കുള്ള പണി നോക്കിയാലോ. ഒരു 3 സബോളയാണ് ഞാൻ എടുത്തത്. അത് നല്ല നൈസായിട്ട് അരിയാണ് വേണ്ടത്. പിന്നെ ഒരൊറ്റ തക്കാളി എടുത്തിട്ടുള്ളൂ, കാരണം എന്താ വെച്ചാൽ ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി ഒരുപാടായാൽ നല്ല ലൂസാവും. അപ്പം ഒരു തക്കാളി ഇങ്ങനെ കുനുകുനുകുനാ നരിഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ കുടം വെളുത്തുള്ളിയുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളക്, വേപ്പിൻ്റെ ഇല, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ തേങ്ങാക്കൊത്ത്. ഉണ്ണിയപ്പത്തിലേക്ക് അരിഞ്ഞ് പോയത് കേട്ടോ തേങ്ങാക്കൊത്ത്. പിന്നെ അടുപ്പത്തൊരു ചീഞ്ചട്ടി വെച്ചു, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ സബോള ഇട്ട് കൊടുത്തു. സബോള ഒന്ന് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നേരെ കുറച്ച് വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ചതച്ചിട്ട് നല്ല ചതച്ചതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇതും കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ മണം കൂടി ഉള്ളിക്ക് പിടിക്കും. അപ്പോൾ ഒരു പ്രത്യേക മണമാണ്, നമുക്ക് വഴറ്റുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും ബാക്കി വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു. വേപ്പിൻ്റെ ഇല ഇവിടെ തന്നെ ഉണ്ടാവുന്നത് കാരണം സുലഭമാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇപ്പം ഞാൻ ഏകദേശം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നല്ലോണം വഴറ്റാൻ വേണ്ടിയിട്ട്. വഴലാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുനുകുനാ നിറഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തു. അപ്പം നല്ല വഴറ്റുന്ന സമയത്ത് ആ തേങ്ങാക്കൊത്തും കൂടി ഇതിൻ്റെ രുചി അതിൽ പിടിക്കും, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ അതിൻ്റെയൊക്കെ രുചി അതിൽ പിടിക്കും. പിന്നെ അതിലേക്ക് ഒരു 1 ടീസ്പൂണോളം ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണോളം ഞാൻ എന്താ പറയുക നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറച്ചെടുക്കണം അത്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ പെപ്പർ പൗഡർ ഞാൻ ഒരു പിന്നെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറച്ച് കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഈ കക്കയ്ക്ക് എരിന്തതാണ് കേട്ടോ പറയുക. ഈ ചങ്ങനകുളം ഏരിയയിലൊക്കെയാണ് കൂടുതലായിട്ട് ഇതിനെ കക്ക എന്ന് പറയുന്നുള്ളത്. എന്താ പറയുക, ഇടുമുഴിക്കൽ ആ ഭാഗത്തേക്കൊക്കെ ഇതിന് പിന്നെ എരിന്തെന്നാണ് പറയുക. എരിന്ത് റോസ്റ്റ് എന്ന് പറയുക, ഇവിടെയൊക്കെ കക്ക റോസ്റ്റായി ഇവിടേക്ക് വന്നപ്പം. അത് നമുക്ക് മസാല ഇതിന് നല്ലോണം പിടിക്കണം. അതുവരെ ഇതൊന്ന് എന്താ പറയുക ഡ്രൈ ഫ്രൈ ആയിട്ടല്ല എടുക്കേണ്ടത്. അപ്പോൾ ആവിയിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം ചീഞ്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നല്ല മൊരീച്ചെടുക്കുക. ഞാൻ നല്ല ചോളത്തിൻ്റെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പുട്ടിലിൻ്റെ സൈഡിൽ കുറച്ച് കക്കയിറച്ചിയും കൂടി വെച്ചിട്ട് കഴിച്ചു നോക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ് ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ് ഇതായിരുന്നു ഞങ്ങൾക്ക്. അപ്പം
അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.